നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 10.1 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സിംപ്ലിഫൈ 25 ഇൻറ്റു 2 റേസ് ടു നെഗറ്റീവ് 4 ഡിവൈഡഡ് ബൈ 5 റേസ് ടു നെഗറ്റീവ് 3 ഇൻറ്റു 10 ഇൻറ്റു 2 റേസ് ടു നെഗറ്റീവ് 8. ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടിക്ക് 0 വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ 0 ആയി പോകും. അതുകൊണ്ടാണ് ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പൊ ഇതിനകത്ത് നോക്കിയേ, ബേസുകൾ നോക്കിയേ, 5 ടി ഒക്കെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടേമുകളുണ്ട്, 25ഉം 10ഉം. ഈ 25നെയും 10നെയും നമുക്ക് ബാക്കി തന്നിട്ടുള്ള ബേസുകൾക്ക് ഈക്വലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 25 എന്ന് പറയുന്നത് എന്താണ്, 5 × 5 ആണ് 25. അപ്പൊ 25നെ നമുക്ക് 5² എന്ന് എഴുതാം, ഇൻറ്റു 2 റേസ് ടു -4 ഡിവൈഡഡ് ബൈ 5 റേസ് ടു -3 ഇൻറ്റു 10നെ നമുക്ക് എങ്ങനെ എഴുതാം, 5 × 2 × 2 റേസ് ടു -8 എന്ന് നമുക്ക് എഴുതാം. ഇനി നോക്കിയേ, ഇവിടെ 5 എന്ന് വെച്ചാൽ 5 റേസ് ടു 1 ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ലോ അപ്ലൈ ചെയ്യാം. എന്താണ്, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഇക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഈസ് ഇക്വൽ ടു 5 റേസ് ടു 2 × 2 റേസ് ടു -4 ഡിവൈഡഡ് ബൈ, ഇത് രണ്ടും കൂടെ എന്താകും, 5 റേസ് ടു -3 + 1 ദാറ്റ് ഈസ് -2 ഇൻറ്റു. ഇനി ഞാനിവിടെ ഈ 2 റേസ് ടു 8 ഇതിൻ്റെ നേരെ താഴെ എഴുതുന്നു, ഇൻറ്റു ബാക്കി എന്തുണ്ട്, ഒരു 2ഉം കൂടെ ഉണ്ട്. ഇനി വീണ്ടും നമുക്കിവിടെ ലോ അപ്ലൈ ചെയ്യാം. a² (m/a²n) = (a²m−n). അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കെടുക്കാം, ഇത് രണ്ടും കൂടെ നമുക്കെടുക്കാം. അപ്പോൾ എന്ത് വരും, ഇസ് ഇക്വൽ ടു 5 റേസ് ടു -2 ഇൻറ്റു ഇത് രണ്ടും കൂടെ എന്താവും, 2 റേസ് ടു -4 − -8. ഇനി ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, 2 ഉണ്ട്. ഇസ് ഇക്വൽ ടു 5 റേസ് ടു 2 + 2 എന്ന് മാറും. അപ്പൊ 5 റേസ് ടു 4 ഇൻറ്റു 2 റേസ് ടു ഇതെന്തായിട്ട് മാറും, -4 + 8 ദാറ്റ് ഈസ് 4. അപ്പൊ 2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2. 5 റേസ് ടു 4 എന്ന് പറയുന്നത് എന്താണ്, 5നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ 5 × 5 = 25, 25 × 5 = 125, 125 × 5 = 625. അപ്പൊ 625 × 2 4 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. കണ്ടോ, വളരെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ടേമുകൾ ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഈസി കേട്ടോ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 3 റേസ് ടു -5 × 10 റേസ് ടു -5 × 125 ÷ 5 5 റേസ് ടു -7 × 6 റേസ് ടു -5. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ടേമുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ ബേസ് 3ഉം 5ഉം ആണ് വന്നിട്ടുള്ളത്. 6 വന്നിട്ടുണ്ട്, പക്ഷെ 6നെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. 10നെ സ്പ്ലിറ്റ് ചെയ്യാം, 125നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 3 റേസ് ടു -5 × 10നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 2 × 5 റേസ് ടു -5 × 125 എങ്ങനെ എഴുതാം, 125 എന്ന് പറയുന്നത് 5 × 5 × 5 ആണ്. അപ്പൊ 5³ / 5 റേസ് ടു -7 × 6നെ നമുക്ക് 2 × 3 ഹോൾ റേസ് ടു -5 എന്ന് എഴുതാം, ഇസ് ഇക്വൽ ടു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, a × b ഹോൾ റേസ് ടു m = a² · m × b² അപ്പൊ ഇതിനെ നമുക്ക് അങ്ങനെ എഴുതാം, 3 റേസ് ടു -5 അതുപോലെ എഴുതി. ഇതെന്തായിട്ട് മാറും, 2 × 5 ഹോൾ റേസ് ടു -5 എന്തായിട്ട് മാറും, 2 റേസ് ടു -5 × 5 റേസ് ടു -5 × ബാക്കി ഇനി 5 റേസ് ടു 3 ഡിവൈഡഡ് ബൈ
5 raised to negative 7 നമ്മൾ അതേപോലെ എഴുതുന്നു. വീണ്ടും നമ്മൾ ഇവിടെ ഈ ലോ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താവും? 2 raised to negative 5 into 3 raised to negative 5 is equal to. ഇവിടെ നമുക്ക് ഇനി ബേസ് സെയിം ആണ്. അപ്പൊ ഇവിടെ ഏത് ലോ അപ്ലൈ ചെയ്യാം? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഇക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ എന്നുള്ള ലോ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ ഇതിനെ ഞാൻ 3 റൈസ് ടു നെഗറ്റീവ് 5 ഇൻറ്റു 2 റൈസ് ടു നെഗറ്റീവ് 5 ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം? എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പം 5 റൈസ് ടു നെഗറ്റീവ് 5 പ്ലസ് 3 ദാറ്റ് ഈസ് നെഗറ്റീവ് 2. നെഗറ്റീവ് 5 പ്ലസ് 3 നമുക്ക് നെഗറ്റീവ് 2 എന്ന് കിട്ടും. അപ്പോൾ പവർ നമ്മൾ ഇങ്ങനെ എഴുതി ഡിവൈഡഡ് ബൈ. ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ ഈ 3 താഴെ 3 ബേസ് ആയിട്ട് വരുന്നത് എഴുതുക കേട്ടോ. അപ്പോൾ 3 റൈസ് ടു നെഗറ്റീവ് 5 ഇൻറ്റു 2 താഴെ 2 വരുന്നത് എഴുതുന്നു. 2 റൈസ് ടു നെഗറ്റീവ് 5, 5 താഴെ 5 റൈസ് ടു നെഗറ്റീവ് 7. ഇനി വീണ്ടും നമുക്ക് ലോ അപ്ലൈ ചെയ്യാം. ഇത് ഓരോന്നായിട്ട് എടുക്കാം. ഇതൊന്ന് ബേസ് സെയിം ആയിട്ട് വരുന്നതിനെ തമ്മിൽ നമ്മൾ എടുക്കുന്നു. അപ്പൊ എന്താണ്? എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഈസ് ഇക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ. അപ്പൊ എന്ത് വരും? ഇസ് ഇക്വൽ ടു 3 റൈസ് ടു എന്ത് വരും? നെഗറ്റീവ് 5 മൈനസ് നെഗറ്റീവ് 5 ഇൻറ്റു 2 റൈസ് ടു എന്ത് വരും? നെഗറ്റീവ് 5 മൈനസ് നെഗറ്റീവ് 5 ഇൻറ്റു 5 റൈസ് ടു നെഗറ്റീവ് 2 മൈനസ് നെഗറ്റീവ് 7 ഇസ് ഇക്വൽ ടു. ഇത് നെഗറ്റീവ് 5 പ്ലസ് 5 0 ആയിട്ട് മാറും. അപ്പോൾ 3 റൈസ് ടു 0 ഇൻറ്റു 2 റൈസ് ടു 0 ഇൻറ്റു ഇതെന്തായിട്ട് മാറും? 5 റൈസ് ടു നെഗറ്റീവ് 2 പ്ലസ് 7 ഈസ് 5. 3 റൈസ് ടു എ റൈസ് ടു 0 ഈസ് 1. അപ്പോൾ ഇത് രണ്ടും 1 ആയിട്ട് മാറും. അപ്പോൾ 1 ഇൻറ്റു 5 റൈസ് ടു 5 എന്ത് വരും? 5 ആർ 25, 25 ഇൻറ്റു 5 ഈസ് 125, 125 ഇൻറ്റു 5 ഈസ് 625, 625 ഇൻറ്റു 5 ഈസ് 5 ആർ 25, 5 ടു ആർ 10 പ്ലസ് 2 12, 6 5 ആർ 30 പ്ലസ് 1 31, 3125 ആൻസർ ഈസ് 3125. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ പ്രൈം നമ്പേഴ്സ് നോക്കുക കേട്ടോ. അതായത് 3 5 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പർ ആണ്. ബാക്കിയുള്ള 3 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ എഴുതുക കേട്ടോ. എന്നിട്ട് ഏത് ലോ ആണെന്ന് നോക്കി ചെയ്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. പിന്നെ വരുമ്പോൾ നമ്മൾ ബേസ് ഒരേപോലെയുള്ളത് ഇങ്ങനെ താഴെ താഴെയാക്കി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ലോ ആണ് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സസൈസ് കഴിഞ്ഞു. ഇനി അടുത്ത എക്സസൈസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.